സ്ലഡ്ജ് ആൻഡ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. അപ്പൊ സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് പറയുകയാണെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞത് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്, വേറൊന്ന് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പോൾ ദ സ്ലഡ്ജ് വിച്ച് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് ഈസ് കോൾഡ് റോ സ്ലഡ്ജ്, ആൻഡ് ദ സ്ലഡ്ജ് വിച്ച് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എ സെക്കൻഡറി ക്ലാരിഫയർ ഓർ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ഈസ് കോൾഡ് സെക്കൻഡറി സ്ലഡ്ജ്. റോ സ്ലഡ്ജ് ഈസ് ഓഡറസ്, കണ്ടെയ്ൻസ് ഹൈലി പ്യൂട്രിസ്കൈബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് ഈസ് ദസ് വെരി വെരി ഒബ്ജക്ഷനബിൾ. And secondary sludge is also putrescible, though a little less objectionable. Appa primary sedimentation tank la sludge anengi odorous aanu, it contains highly putrescible organic matter, pinne very very objectionable aanu. Pashcha secondary sludge anengi putrescible aanu, pashcha matte inde athrayum objectionable alla, less objectionable. Then the sludge withdrawn from the bottom of the sedimentation basins must therefore be stabilized before its final disposal. appo nammal ee sedimentation tank inn primary aayalum secondary aayalum adinna varuna sludge nu parney dispose cheyyanayin munpil adine onnu stabilize cheya. In addition to its putrescibility, another problem posed by the sludge is its high moisture content. idile ipo raw sludge aayalum അല്ലെങ്കിൽ സെക്കൻഡറി സ്ലഡ്ജ് ആയാലും അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഇൻ കേസ് ഓഫ് റോ സ്ലഡ്ജ് ദ മോയ്സ്ചർ കണ്ടന്റ് ഈസ് എബൌട്ട് 95%. ആൻഡ് ഇൻ കേസ് ഓഫ് സെക്കൻഡറി സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നില് ASP ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽട്ടർ ആവാം. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടും കഴിഞ്ഞിട്ട് വരുന്നത് ആണ് സെക്കൻഡറി സ്ലഡ്ജ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററിലാണെങ്കിൽ, ട്രിക്ലിംഗ് ഫിൽറ്ററാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് യൂണിറ്റായിട്ട് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് 96-98%. പിന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണെങ്കിൽ 98-99%. അപ്പോൾ ഇൻ കേസ് ഓഫ് റോ സ്ലഡ്ജ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് എബൌട്ട് 95%. ഇൻ കേസ് ഓഫ് സെക്കൻഡറി സ്ലഡ്ജ് from a trickling filter plant, it is about 96-98%. And in case of secondary sludge from an activated sludge plant treatment, it is about 98-99%. And the sludge containing high moisture content becomes very bulky and difficult to handle. ഇത്രയാ സ്ലഡ്ജ് ആൻഡ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലം. എ സെഡിമെന്റേഷൻ ടാങ്ക് ഈസ് ട്രീറ്റിംഗ് 4.5 million liters ഓഫ് സ്യൂവേജ് പെർ ഡേ കണ്ടെയ്നിങ് 275 PPM ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. ദ ടാങ്ക് റിമൂവ്സ് 50% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ ഇൻ ബൾക്ക് ആൻഡ് വെയ്റ്റ് ഇഫ് A, moisture content of the sludge is 98%. B, moisture content of the sludge is 96%. ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട സ്ലഡ്ജിൻ്റെ ഓരോ ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലഡ്ജിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ബൾക്ക് ആൻഡ് വെയ്റ്റ്, ഇൻ ടേംസ് ഓഫ് വോളിയത്തിലും കണ്ടുപിടിക്കണം, പിന്നെ വെയ്റ്റിലും. അപ്പോൾ രണ്ട് മോയ്സ്ചർ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 98%, സെക്കൻഡ് എന്ന് പറഞ്ഞ് 96%. ഇപ്പോൾ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ഈസ് ട്രീറ്റിംഗ് 4.5 million liters ഓഫ് സ്യൂവേജ് പെർ ഡേ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സ്യൂവേജ് ട്രീറ്റഡ് ഈസ് ഈക്വൽ ടു 4.5 million liters പെർ ഡേ കണ്ടെയ്നിങ് 275 PPM ഓഫ് സസ്പെൻഡ് സോളിഡ്സ്. 275 PPM എന്ന് പറഞ്ഞാൽ 275 mg പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ 275 mg സസ്പെൻഡ് സോളിഡ്സ് ഉണ്ട് എങ്കിൽ 4.5 million liters എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് വെയ്റ്റ് ഓഫ് സസ്പെൻഡ് സോളിഡ്സ് പ്രസൻറ്റ് ഇൻ സ്യൂവേജ് ഇസ് ഈക്വൽ ടു 275 × 4.5. ആ മില്യൺ ലിറ്ററിനെ മാറ്റാൻ × 10⁶ മില്യൺ ലിറ്ററിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു കിട്ടുന്ന ആൻസർ മില്ലിഗ്രാമിലായിരിക്കും. അതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 10⁶. അപ്പോൾ കിട്ടുന്ന 1237.5 kg പെർ ഡേ. Then, since 50% solids are removed in sedimentation tank, ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ ടാങ്ക് റിമൂവ്സ് 50% ഓഫ് സസ്പെൻഡ് സോളിഡ്സ്.
അപ്പോൾ ടോട്ടൽ ഉള്ളതിൽ 50% ആണ് സെഡിമെൻറ്റേഷൻ ടാങ്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ദ വെയ്റ്റ് ഓഫ് സോളിഡ്സ് റിമൂവ്ഡ് ഇൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈക്വൽ ടു 1237.5 × 50/100 ഈക്വൽ ടു 618.75 kg/day. ഇനി രണ്ട് മോയ്സ്ചർ കണ്ടന്റിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ് വെൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി സ്ലഡ്ജ് ഈസ് 98%. ഈ 98% മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 kg ഓഫ് വെറ്റ് സ്ലഡ്ജ്. അതിൽ നിന്ന് 1 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100/2. ദെയർഫോർ നമ്മുടെ ഉള്ള ഡ്രൈ സോളിഡ്സ് എത്രയാണ്? ഒരു 618.75 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 618.75 × 100/2 ഈക്വൽ ടു 30,940 kg. ഇനി വെറ്റ് സ്ലഡ്ജ് ഈ കിട്ടിയതെന്ന് പറഞ്ഞത് അപ്പോൾ വെറ്റ് സ്ലഡ്ജ് ഓർ ദ സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ ഈക്വൽ ടു 30.94 tons. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി അസ്യൂം ചെയ്യുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വെറ്റ് സ്ലഡ്ജ് മേ ബി ടേക്കൺ ആസ് 1.02. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അത് അസ്യൂം ചെയ്യുക. അസ്യൂമിങ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി വെറ്റ് സ്ലഡ്ജ് ആസ് 1.02. അതിൽ നിന്ന് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സ്ലഡ്ജ് കണ്ടുപിടിക്കുക. യൂണിറ്റ് വെയ്റ്റ് ഓഫ് സ്ലഡ്ജ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു യൂണിറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വെറ്റ് സ്ലഡ്ജ് ഇൻറ്റു യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെയ്റ്റ് ഇത് തന്നെ വെറ്റ് സ്ലഡ്ജ് നമ്മൾ ടൺസിലൊക്കെ ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ 1 tons/m³. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സ്ലഡ്ജ് ഈക്വൽ ടു 1.02 × 1 = 1.02 tons/m³. അപ്പോൾ മാസ് അറിയാം, യൂണിറ്റ് വെയ്റ്റ് അറിയാം, അതിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കുക. വോളിയം ഓഫ് വെറ്റ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഈക്വൽ ടു 30.94 / 1.02 = 30.33 m³. അപ്പോൾ ഈ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതാ വോളിയം ഓഫ് സ്ലഡ്ജ് വെൻ ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ് ഈസ് 98%, ദറ്റ് ഈക്വൽ ടു 30.33 m³. ഇനി സെക്കൻഡ് കേസ് വെൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഈസ് 96%. അപ്പോൾ 96% മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 4 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 kg ഓഫ് വെറ്റ് സ്ലഡ്ജ്. ദെയർഫോർ 618.75 kg ഓഫ് സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100/4 × 618.75. ഇത് നേരത്തെ ചെയ്ത മാതിരി തന്നെ. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത് 15.47 tons ഓഫ് വെറ്റ് സ്ലഡ്ജ്. അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സ്ലഡ്ജ് എന്ന് പറഞ്ഞത് 15.47 tons. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി അസ്യൂം ചെയ്യുക. അസ്യൂമിങ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വെറ്റ് സ്ലഡ്ജ് ആസ് 1.02. വോളിയം ഓഫ് സ്ലഡ്ജ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ്. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി 1.02 × യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1 ton/m³. അപ്പോൾ കിട്ടുന്ന യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞ് സോറി യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞത് 1.02 × 1 എന്ന് പറഞ്ഞാൽ 1.02. അപ്പോൾ വോളിയം ഓഫ് സ്ലഡ്ജ് ഈക്വൽ ടു 15.47 / 1.02 = 15.17 m³. അപ്പോൾ ഹെൻസ് ദ വോളിയം ഓഫ് സ്ലഡ്ജ് അറ്റ് 96% മോയ്സ്ചർ കണ്ടന്റ് ഈക്വൽ ടു 15.17 m³. അപ്പോൾ 98% മോയ്സ്ചർ കണ്ടന്റിൽ നിന്ന് 96% മോയ്സ്ചർ കണ്ടന്റായിട്ട് മാറിയാൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് ആദ്യം നമുക്ക് കിട്ടിയ 30.33, ഇപ്പോൾ കിട്ടിയ 15.17 എന്ന് പറഞ്ഞാൽ ഏകദേശം ഹാഫ്. അപ്പോൾ വെൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സ്ലഡ്ജ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഇറ്റ്സ് വോളിയം വെൻ ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ് ഈസ് ലോവേർഡ് ഫ്രം 98% to 96%. ഇനി ഇതേമാതിരി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് next question, there is a sewage sludge with volume containing a certain moisture content p1%. What will be the volume of this sludge if its moisture content is reduced to p%? ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 98 ഉം 96 നും പകരം ഇവിടെ p1 ഉം pu ആയിട്ടാണ്.
അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചെന്തോ അതിൽ നേരത്തെ പ്രോബ്ലം സിവേജ് ഫ്ലോ തന്നിരുന്നു, സസ്പെൻഡ് സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷനും തന്നിരുന്നു, അതിൽ നിന്ന് ടോട്ടൽ സസ്പെൻഡ് സോളിഡ്സ് കണ്ടുപിടിച്ചു. അതുപോലെ ഇതിൽ നമുക്ക് വാല്യൂ ഇല്ല, അപ്പോൾ അതിന് നമ്മൾ ലെറ്റ് ഡബ്ല്യു ദ ഗിവൺ സിവേജ് കണ്ടെയ്ൻ സോളിഡ്സ് ഈക്വൽ ടു ഡബ്ല്യു കിലോഗ്രാം. അതിൻ്റെ വോളിയം, ലെറ്റ് ഇറ്റ്സ് വോളിയം ബി വി വൺ അറ്റ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് പി വൺ പെർസെൻറ്റേജ് ആൻഡ് വി അറ്റ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് പി പെർസെൻറ്റേജ്. അപ്പോൾ പി വൺ മോയ്സ്ചർ കണ്ടൻറ്റിലെ വോളിയം വി വൺ, പി മോയ്സ്ചർ കണ്ടൻറ്റിലെ വോളിയം എന്ന് പറഞ്ഞത് പി ആയിട്ട് അസ്യൂം ചെയ്യുക. ദെൻ ആദ്യം ചെയ്ത മാതിരി അറ്റ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് പി വൺ, മോയ്സ്ചർ കണ്ടൻറ്റ് പി വൺ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ 98% മോയ്സ്ചർ കണ്ടൻറ്റ് ആയിരുന്നപ്പോൾ 100 ഇന്ന് മൈനസ് ചെയ്തു, ദാറ്റ് ഇസ് 2 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 kg ഓഫ് വെറ്റ് സ്ലജ്. അതുപോലെ ഇവിടെ പറയുകയാണെങ്കിൽ 100 - P1 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 kg ഓഫ് വെറ്റ് സ്ലജ്. അതിൽ നിന്ന് 1 kg ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 - P1 kg ഓഫ് വെറ്റ് സ്ലജ്. ദെയർഫോർ ഡബ്ല്യു kg ഓഫ് സോളിഡ്സ് വിൽ മേക്ക് ഈക്വൽ ടു 100 W/100 - P1 kg ഓഫ് വെറ്റ് സ്ലജ്. ഇനി ഓർ വെയ്റ്റ് ഓഫ് ദ സ്ലജ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു 100 W/100 - P1. ഇനി യൂണിറ്റ് വെയ്റ്റ് ഓഫ് സ്ലജ്ജ് നമ്മൾ ഗാമ എസ് ആയിട്ടെടുത്തു. ഇഫ് ഗാമ എസ് ഈസ് ദി യൂണിറ്റ് വെയ്റ്റ് ഓഫ് സ്ലജ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ദെർഫോർ വോളിയം ഓഫ് സ്ലജ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 100 W/100 - P1 ഇൻ ടു 1 ബൈ ഗാമ എസ്, ഓർ വി വൺ ഇസ് ഈക്വൽ ടു 100 W/100 - P1 ഇൻ ടു 1 ബൈ ഗാമ എസ്. ഇനി സെക്കൻഡ് കേസ് അറ്റ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് പി പെർസെൻറ്റേജ് സിമിലർലി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സ്ലജ് പ്രൊഡ്യൂസ്ഡ് വി ഇസ് ഈക്വൽ ടു 100 W/100 - P ഇൻ ടു 1 ബൈ ഗാമ എസ്. അതിൽ നിന്ന് വി ഈക്വൽ ടു ഈ കിട്ടി സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി വൺ ഈക്വൽ ടു 100 W/100 - P1 ഇൻ ടു 1 ബൈ ഗാമ എസ്, അതിൽ നിന്ന് ഡബ്ല്യു കണ്ടുപിടിക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഡബ്ല്യു കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ട് ഇക്വേഷന്, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഡബ്ല്യു ഇക്വേഷൻ നമ്പർ 3, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന വെയ്റ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞത് ഇക്വേഷൻ 4. ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 3 and 4 ആൻഡ് ഫൈൻഡ് ഔട്ട് വി. അപ്പോൾ 100 - P1 ഇൻ ടു V1 ഇൻ ടു ഗാമ എസ് ബൈ 100 ഈക്വൽ ടു 100 - P ഇൻ ടു V ഇൻ ടു ഗാമ എസ് ബൈ 100, ഓർ വി ഇസ് ഈക്വൽ ടു V1 ഇൻ ടു 100 - P1 ബൈ 100 - P. ഇതാണ് ജനറൽ ഇക്വേഷൻ. ദറ്റ് ഈസ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ് ഫ്രം P1 to P, ദെൻ വോളിയം വി ഈക്വൽ ടു V1 ഇൻ ടു 100 - P1 ബൈ 100 - P. അപ്പോൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എല്ലാ സ്റ്റെപ്പും എഴുതിയാണ് നമ്മൾ വോളിയം കണ്ടുപിടിച്ചത്. ഇതിന് പകരം മാർക്ക് ഇപ്പോൾ കുറവാണെങ്കിൽ 5 marks ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് അടുത്ത. അപ്പോൾ ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ സ്ലജ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം 95% to 90% ഇൻ എ സ്ലജ് ഡൈജഷൻ ടാങ്ക്, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ വോളിയം ഓഫ് സ്ലജ്. അപ്പോൾ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം P1 to P ആണെങ്കിൽ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു V1 ഇൻ ടു 100 - P1 ഡിവൈഡഡ് ബൈ 100 - P. അപ്പോൾ വി ഈസ് ഈക്വൽ ടു V1 നമുക്കറിയില്ല, V1 ഇൻ ടു 100 - P1 എന്ന് പറഞ്ഞത് മോയ്സ്ചർ കണ്ടൻറ്റ് 95% ഡിവൈഡഡ് ബൈ 100 - P എന്ന് പറഞ്ഞത് 90%. അപ്പോൾ ഈക്വൽ ടു V1 ഇൻ ടു 5 ബൈ 10, ദറ്റ് ഈക്വൽ ടു V1 ബൈ 2. അപ്പോൾ ദസ് ദ വോളിയം അറ്റ് 90% മോയ്സ്ചർ കണ്ടൻറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് അറ്റ് 95% മോയ്സ്ചർ. ഹെൻസ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ മോയ്സ്ചർ വിൽ ബി 50%. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റിൽ സ്റ്റെപ്പ് എഴുതി ചെയ്തപ്പോൾ കിട്ടിയത്. ആ പ്രോബ്ലത്തിൽ 60.9
സോറി 30.33 ആയിരുന്നു ആദ്യത്തെ മോയ്സ്ചർ കണ്ടൻറ്റ്. അത് രണ്ടാമത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് ആയപ്പോൾ 15.17, ഏകദേശം ഹാഫായി. ആ അത്രയും സ്റ്റെപ്പ് എഴുതുന്നതിന് പകരമാണ് ഈ ഇക്വേഷനിൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ മാർഗ് അനുസരിച്ച് എഴുതുക. മാർഗ് കൂടുതലാണെങ്കിൽ നേരത്തെ പോലെ സ്റ്റെപ്പ് എഴുതി ചെയ്യുക. മാർഗ് കുറവ്, 5 മാർക്കിനകത്തൊക്കെ ഉള്ളൂവെങ്കിൽ ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ്. ഇപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് പറയുന്നതിന് മുമ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞു, സ്ലഡ്ജിൻ്റെ സോഴ്സ് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജ്, അതിന് റോ സ്ലഡ്ജ് എന്ന് പറയും. സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജിന് സെക്കൻഡറി സ്ലഡ്ജ് എന്ന് പറയും. ഈ രണ്ട് ഒന്ന് കിട്ടുന്ന സ്ലഡ്ജും എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്, പിന്നെ അതുപോലെ ഒരു പ്യൂട്രിസ്കൈബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പിൽ സ്ലഡ്ജിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. ആ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞത്. ദ സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്സ് ഇൻ വിച്ച് ദ ഓർഗാനിക് സോളിഡ്സ് ആർ ഡീകോമ്പോസ്ഡ് ഇൻ ടു സ്റ്റേബിൾ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ, ദ സ്ലഡ്ജ് വിഡ്രോൺ ഫ്രം ദ സെഡിമെൻറ്റേഷൻ ബേസിൻസ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പ്യൂട്രിസ്കൈബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് ഇഫ് ഡിസ്പോസ്ഡ് ഓഫ് വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ് ദ ഓർഗാനിക് മാറ്റർ മേ ഡീകോമ്പോസ് പ്രൊഡ്യൂസിങ് ഫൗൾ ഗ്യാസസ് ആൻഡ് എ ലോട്ട് ഓഫ് ന്യൂസൻസ് പൊല്യൂഷൻ ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് പൊല്യൂഷൻസ് ദ സ്ലഡ്ജ് ഈസ് ഫസ്റ്റ് ഓഫ് ആൾ സ്റ്റെബിലൈസ്ഡ് ബൈ ഡീകോമ്പോസിങ് ദ ഓർഗാനിക് മാറ്റർ അണ്ടർ കൺട്രോൾഡ് ആനൈറോബിക് കണ്ടീഷൻസ് ആൻഡ് ദെൻ ഡിസ്പോസ്ഡ് ഓഫ് സ്യൂട്ടബിളി ആഫ്റ്റർ ഡ്രൈയിങ് ഓൺ ഡ്രൈയിങ് ബെഡ്സ് etc. The process of stabilization is called the sludge digestion, and the tank where the process is carried out is called the sludge digestion tank. And the sludge digestion reduces the total mass of solids, destroys pathogens, and makes it easier to dewater or dry the സ്ലഡ്ജ്. അപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിക് മാറ്റർ കണ്ടൻറ്റിന് നമ്മൾ ഡീകോമ്പോസ് ചെയ്ത് ആനൈറോബിക് കണ്ടീഷനിലാണ്, ഇത് ആനൈറോബിക് യൂണിറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ആ പ്രോസസ്സിന് സ്റ്റെബിലൈസേഷൻ, പ്രോസസ്സ് ഓഫ് സ്റ്റെബിലൈസേഷനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞത്, അപ്പോൾ ഇനി പറയേണ്ട, ഈ സ്ലഡ്ജ് ഗെറ്റ്സ് ബ്രോക്കൺ ഇൻ ടു 3 ഫോംസ്: ഡൈജസ്റ്റഡ് സ്ലഡ്ജ്, സൂപ്പർനേറ്റൻ ലിക്കർ ആൻഡ് ഗ്യാസസ് ഓഫ് ഡീകോമ്പോസിഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ, ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ, ടാരി ബ്ലാക്ക് ഇൻ കളർ ആൻഡ് വിത്ത് റെഡ്യൂസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ഈസ് ദെയർ ഫോർ ഹാവിംഗ് റെഡ്യൂസ്ഡ് വോളിയം. റെഡ്യൂസ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1/3 ദ വോളിയം ഓഫ് അൺഡൈജസ്റ്റഡ് സ്ലഡ്ജ്. And the quality of the digested sludge is much better than that of the undigested sludge and is free of pathogenic bacteria which are killed in the digestion process. But the sludge ennu parnathu broken into 3 forms ennu parnju. First, digested sludge. Digested sludge ennu parnjal digest cheythu kayumbo oru stable humus like solid matter kittum. അത് ടാരി ബ്ലാക്ക് ഇൻ കളറാണ്. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് റോ സ്ലഡ്ജിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ വോളിയവും റെഡ്യൂസ് ചെയ്യും. വോളിയം എന്ന് പറഞ്ഞത് റോ സ്ലഡ്ജിൻ്റെ വോളിയത്തിൻ്റെ 1/3, റോ സ്ലഡ്ജ് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് സ്ലഡ്ജിൻ്റെ വോളിയത്തിൻ്റെ 1/3 ആയിരിക്കും വോളിയം ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. അതുപോലെ ക്വാളിറ്റി ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞത് റോ മറ്റേനേക്കാളും നല്ലതായിരിക്കും. ഈ പിന്നെ ഈ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സിൽ ഇതെന്ന് പറഞ്ഞാൽ പാത്തോജനിക് ബാക്ടീരിയ എല്ലാം കില്ല് ചെയ്യും ഈ ഡൈജഷൻ പ്രോസസ്സിൽ. അപ്പോൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ, ടാരി ബ്ലാക്ക് ഇൻ കളർ ആൻഡ് വിത്ത് റെഡ്യൂസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ഇസ് ദെയർ ഫോർ ഹാവിംഗ് റെഡ്യൂസ്ഡ് വോളിയം. വോളിയം ഈസ് എബൌട്ട് 1/3 ദ വോളിയം ഓഫ് ദ അൺഡൈജസ്റ്റഡ് സ്ലഡ്ജ്. ദ ക്വാളിറ്റി ഓഫ് ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഈസ് മച്ച് ബെറ്റർ ദൻ ദാറ്റ് ഓഫ് അൺഡൈജസ്റ്റഡ് സ്ലഡ്ജ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പാത്തോജനിക് ബാക്ടീരിയ വിച്ച് ആർ കില്ഡ് ഇൻ ദ ഡൈജഷൻ പ്രോസസ്. സെക്കൻഡ് വൺ, സൂപ്പർനീറ്റൻ ലിക്കർ. സൂപ്പർനീറ്റൻ ലിക്കർ എന്ന് പറഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പം വരുന്ന ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ സൂപ്പർനീറ്റൻ ലിക്കർ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്സ്
the liquefied and finely divided solid matter and is having high BOD. ആ സൂപ്പർനേറ്റൻ ലിക്കറിൽ ബി ഒ ഡി ഹൈ ആയിരിക്കും, ഏകദേശം 3000 PPM. ദ ബി ഒ ഡി ഓഫ് ദി സൂപ്പർനേറ്റൻ ലിക്കർ ഈസ് എബൌട്ട് 3000 PPM. ദെൻ ലാസ്റ്റ് ഗ്യാസസ് ഓഫ് ഡീകമ്പോസിഷൻ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സിലെ മെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ ആണ്. എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ലൈക്ക് മീഥെയ്ൻ, ദാറ്റ് ഈസ് 65-70% മീഥെയ്ൻ, 30% കാർബൺ ഡൈ ഓക്സൈഡ് and traces of other inert gases like nitrogen, hydrogen sulfide etc. are evolved. So main gas methane, adannu parnathu 65-70%, randamathu carbon dioxide ennu parnathu 30%, and these gas may be collected and particularly ennu parayum collect cheya ennu parnal particularly methane which has a high calorific value and used as a fuel. അപ്പോൾ മീഥെയ്നെ കളക്ട് ചെയ്ത് നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ദെൻ ദി എമൗണ്ട് ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ ആവറേജ് ഈസ് എബൌട്ട് 0.9 m³ പെർ കിലോഗ്രാം ഓഫ് വോളറ്റൈൽ സോളിഡ്സ് റെഡ്യൂസ്ഡ് ഇൻ ഡൈജഷൻ. അപ്പോൾ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞത് 0.9 m³ ആണ് പെർ കിലോഗ്രാം ഓഫ് volatile solids reduced in digestion. And the digested sludge is dewatered, dried up and used as fertilizer. ആ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടുന്ന സ്ലഡ്ജ് എന്ന് പറഞ്ഞത് ഡീവാട്ടർ ചെയ്യണം, ഡ്രൈ ചെയ്യണം, എന്നിട്ട് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജസ് ഇൻ ദി സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സ്റ്റേജസ് ഇൻ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്. അപ്പോൾ ഈ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് ഡൈജസ്റ്റർ സ്ലഡ്ജ് ആവില്ല, അതിന് മൂന്ന് സ്റ്റെപ്പുണ്ട്. അപ്പോൾ 3 distinct സ്റ്റേജസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ഒക്കർ ഇൻ ദ ബയോളജിക്കൽ ആക്ഷൻ ഇൻവോൾവ് ഇൻ ദി നാച്ചുറൽ പ്രോസസ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ. ദ സ്റ്റേജസ് ആർ ആസിഡ് ഫെർമെൻറ്റേഷൻ, ആസിഡ് റിഗ്രഷൻ ആൻഡ് ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ. അപ്പോൾ മൂന്ന് സ്റ്റേജ് ഉണ്ട്, ആസിഡ് ഫെർമെൻറ്റേഷൻ, ആസിഡ് റിഗ്രഷൻ ആൻഡ് ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജ്. ഇൻ ദി ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജ്, അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ആണ്. ഇൻ ദിസ് ഫസ്റ്റ് സ്റ്റേജ് ഫ്രഷ് സ്യുവേജ് സ്ലഡ്ജ് ബിഗിൻസ് ടു ബി ആക്ടഡ് അപ്പോൺ by anaerobic and facultative bacteria which first decompose the easily available food substances such as carbohydrates and sugar, cellulose, starch etc. and soluble nitrogenous compounds. This action of bacteria starts fermentation and provides the decomposition or acid carbonates and volatile organic acids and gases like methane, carbon dioxide, hydrogen sulfide etc. But in the acid fermentation stage il fresh sewage sludge anaerobic allengil anaerobic facultative bacteria aite act cheythu adine kaaltana acid formers ennu parayum, and these organisms ഓർഗാനിക് സോളിഡ്സിനെ സോളിബിളൈസ് ചെയ്ത് ത്രൂ ഹൈഡ്രോളിസിസ്. അപ്പോൾ കിട്ടുന്ന സോളിബിൾ പ്രോഡക്റ്റ് ആർ ദെൻ ഫെർമെൻറ്റഡ് ടു വോളറ്റൈൽ ആസിഡ്സ് ആൻഡ് ഓർഗാനിക് ആൽക്കഹോൾസ്. അപ്പോൾ ആസ് ഇൻ ദി ആസിഡ് ഫെർമെൻറ്റേഷൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ദ ഫ്രഷ് സ്യുവേജ് സ്ലഡ്ജ് ബിഗിൻസ് ടു ബി acted upon by the anaerobic and facultative bacteria called the acid formers, and these organisms solubilize the organic solids through hydrolysis. The soluble products are then fermented to volatile acids and organic alcohols of low molecular weight like propionic acid, acetic acid etc. Gases like methane, carbon dioxide and hydrogen sulfide are also evolved. അപ്പോൾ
അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ കൂടുതൽ മീഥേൻ ഗ്യാസ് ഒന്നും ഫോം ചെയ്യില്ല, കുറച്ച് മീഥേൻ ഗ്യാസ് പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഫോം ചെയ്യും. ദെൻ ഇൻറ്റൻസീവ് ആസിഡ് പ്രൊഡക്ഷൻ മേക്സ് ദ സ്ലഡ്ജ് ഈസ് ഹൈലി അസിഡിക്. അപ്പോൾ കൂടുതൽ ഇതിനകത്ത് ഓർഗാനിക് ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആസിഡ് ഉണ്ടെങ്കിൽ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞത് ലെസ് ദാൻ 7 ആയിരിക്കും. അപ്പോൾ സ്ലഡ്ജ് ഈസ് ഹൈലി അസിഡിക് ആൻഡ് ലോവേഴ്സ് ദ പി എച്ച് വാല്യൂ ടു ലെസ് ദാൻ 6. ദെൻ ഹൈലി പ്യൂട്രിഫാക്റ്റീവ് ഓഡേഴ്സ് ആർ ഇവോൾവ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് വിറ്റ് കണ്ടിന്യൂസ് ഫോർ എ പീരീഡ് ഓഫ് എബൌട്ട് 15 days. And BOD of this sludge increases to some extent during this stage. അപ്പോൾ ഈ ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജിൽ കൂടുതൽ ആസിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞത് അസിഡിക് ആയിരിക്കും. അസിഡിക് മീൻസ് ഇപ്പോൾ ഇതിൽ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 6 ആയിരിക്കും. ഈ സ്റ്റേജ് ഒരു ഏകദേശം ആദ്യത്തെ ഒരു 15 days കണ്ടിന്യൂ ചെയ്യും. BOD എന്ന് പറഞ്ഞത് കൂടിക്കൊണ്ടേയിരിക്കും. BOD ഓഫ് ദ സ്ലഡ്ജ് ഇൻക്രീസസ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആസിഡ് റിഗ്രഷൻ സ്റ്റേജ്. അതെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇൻ ദിസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ദ വോളറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് ആൻഡ് നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ആർ അറ്റാക്ട് ബൈ ദ ബാക്ടീരിയ സോ എസ് ടു ഫോം എഗെയിൻ ആസിഡ് കാർബണേറ്റ്സ് ആൻഡ് അമോണിയ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫോം ചെയ്ത വോളറ്റൈൽ ഓർഗാനിക്സ് നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ഒക്കെ വീണ്ടും ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്ത് എന്തോ ആസിഡ് കാർബണേറ്റ്സും അമോണിയ കോമ്പൗണ്ട്സും ഫോം ചെയ്യും. സ്മോൾ അമൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് ആർ ഓൾസോ ഗിവൺ ഓഫ്. ദെൻ ദ ഡീകോമ്പോസ്ഡ് സ്ലഡ്ജ് ഹാസ് എ വെരി ഓഫെൻസീവ് ഓർഡർ and its pH value rises a little, that is about 6.8. The decomposed sludge also entraps the gases of decomposition and this stage continues for a period of about 3 months, and the BOD of this sludge remains high during this stage. For first stage ilum BOD high, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലും BOD ഹൈ ആയിരിക്കും. പിന്നെ ഈ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ അത് ഏകദേശം 3 months കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 15 days, രണ്ടാമത് 3 months. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് വീണ്ടും ആനേറോബിക് ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്ത് വീണ്ടും എന്തോ ആസിഡ് കാർബണേറ്റും അമോണിയ കോമ്പൗണ്ട്സും ഫോം ചെയ്യും. അതുകൂടാതെ കുറച്ച് ഹൈഡ്രജൻ സൾഫൈഡും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ സ്മോൾ എമൗണ്ട് ഓഫ് മീഥെയ്ൻ ഫോം ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ സ്റ്റേജ്. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആണ്. ഇൻ ദിസ് ഫൈനൽ സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ മോർ റെസിസ്റ്റൻ്റ് മെറ്റീരിയൽസ് ലൈക്ക് പ്രോട്ടീൻസ് ആൻഡ് ഓർഗാനിക് ആസിഡ്സ് ആർ അറ്റാക്ട് and broken up by anaerobic bacteria called methane formers into simple substances like ammonia, organic acids and gases. appo alkaline fermentation stage il varumbo proteins, organic acids idellam attacked and broken up by anaerobic bacteria called methane formers into simple substances like ammonia, veendum organic acids, pinne gas. And during this stage, the liquid separates out from the solids and the digested sludge is formed. Appa third stage varumbode digested sludge form cheyullu. And this digested sludge collected at the bottom of the digestion tank and is called a ripened sludge. R-I-P-E-N-E-D, ripened sludge. എന്ന് പറഞ്ഞാൽ ആ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ടാങ്കിൻ്റെ ബോട്ടത്തിൽ കളക്ട് ചെയ്യുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെയാണ് ഏതാ ഡ്രൈപ്പൺ സ്ലഡ്ജ് എന്ന് പറഞ്ഞ്. ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ ആൻഡ് ദ പി എച്ച് വാല്യൂ ഈസ് എബൌ സെവൻ എന്ന് പറയുമ്പോൾ ഏകദേശം എബൌട്ട് 7.5. ആൻഡ്
ഇവിടെ വരുമ്പോൾ മീതെയിൻ ക്വാണ്ടിറ്റി ഓഫ് മീതെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. നേരത്തെ രണ്ട് സ്റ്റേജിലും കുറവായിരുന്നു. തേർഡ് സ്റ്റേജ് വരുമ്പോൾ ലാർജ് വോളിയംസ് ഓഫ് മീതെയിൻ ഗ്യാസ് അലോങ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ആർ ഇവോൾവ് ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ആൻഡ് ദിസ് സ്റ്റേജ് കണ്ടിന്യൂസ് ഫോർ എ പീരീഡ് ഓഫ് എബൌട്ട് 1 month. And the BOD of the sludge also rapidly falls down during this stage. Appa total time required for sludge digestion is 4.5 months. First 15 days, second 3 months, last 1 month. Appa total digestion period annu paranjathu 4.5 months is required for the complete digestion of the sludge.